എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുഡിങ്ങാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. നമ്മുടെ വീട്ടിൽ ഈ ബാക്കിയുള്ള ബിസ്ക്കറ്റ് കൊണ്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഈ പുഡിങ് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ടും അതേപോലെ വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഈ പുഡിങ്ങിന് വേണ്ടിയിട്ട് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രൗൺ ഷുഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് ബ്രൗൺ ഷുഗറോ അല്ലെങ്കിൽ വൈറ്റ് ഷുഗറോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അര കപ്പ് ബ്രൗൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പാനിലേക്ക് ഒന്ന് ചൂടായ ഒരു പാനിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കാരമലൈസ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ബ്രൗൺ ഷുഗർ എന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നല്ല ആ ഒരു കാരമൽ നല്ല ഒരു ഡാർക്ക് ബ്രൗണിൽ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ഷുഗർ ഉണ്ടെങ്കിൽ വൈറ്റ് ഷുഗർ യൂസ് ചെയ്യാം, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ ഷുഗർ ഇട്ട് ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു. ഇതിപ്പോൾ ബ്രൗൺ ഷുഗർ ആയ കാരണം പെട്ടെന്ന് അതൊന്ന് കാരമലൈസ് ആവും. വൈറ്റ് ഷുഗർ ആണെങ്കിൽ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നവരൊന്ന് നന്നായിട്ട് ആ ഒരു മണം വരും. അപ്പോൾ കാരമലിൻ്റെ ആ ഒരു മണം വരുന്നവരെ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അത് കൈ ഒന്ന് എന്താ പറയുക ശ്രദ്ധിക്കണം. കാരണം കാരമൽ ചെയ്യുമ്പോൾ കൂടുതൽ അത് കരിഞ്ഞു പോകാൻ പാടില്ല, അല്ലെങ്കിൽ ആ ഒരു കരിഞ്ഞ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വേണം ഈ കാരമൽ ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കാരമലിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ഇതിലാണ് മിസ്റ്റേക്ക് വരിക, ശരിക്കും അങ്ങോട്ട് കിട്ടാറില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഈ പതഞ്ഞ് വരുന്ന സമയത്ത് ഒരുവിധം ഒന്ന് തിക്കായി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം കാരമൽ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അതായത് നമ്മൾ പുഡിങ് ഉണ്ടാക്കാൻ പോകുന്ന പാത്രമോ ടിന്നോ ഏതായാലും അതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രത്തിലാണ് പുഡിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അടിയിലൊരു ഇത്തിരി എണ്ണ ഒന്ന് തേച്ച് ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. എണ്ണയോ ബട്ടറോ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് അങ്ങനെ ഒരു ഒട്ടി പിടിക്കാതിരിക്കാൻ നമുക്ക് ആ പുഡിങ് ഒന്ന് പെട്ടെന്ന് സൈഡിൽ നിന്നൊക്കെ വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ ഷുഗർ കാരമലൈസ് ചെയ്ത് വെച്ചത് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാവാൻ വയ്ക്കാം. അപ്പോൾ ഇത് കാരമൽ നമ്മൾ ഇതിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുത്തിട്ട് ഒന്ന് നല്ല കട്ടിയായിട്ട് ഹാർഡായിട്ട് വരും. അപ്പോൾ അതുവരെ ഇത് സൈഡിൽ മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ മെയിൻ പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ നോർമൽ മേരി ബിസ്ക്കറ്റാണ്. നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല. ഇനി തണുത്ത് പോയ ബിസ്ക്കറ്റ് ആയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ ഒരു മിക്സ് ആയാലും, അതായത് ഈ കുട്ടികൾ ഈ ഇത് അത് ആ പാക്കറ്റിൽ നിന്ന് 2 എണ്ണം ഈ പാക്കറ്റിൽ നിന്ന് 2 എണ്ണം അങ്ങനെ കഴിച്ച് വെച്ചതിൻ്റെ ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ആയാലും കുഴപ്പമില്ല, വേറെ വേറെ ബിസ്ക്കറ്റിൻ്റെ മിക്സാക്കി എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ചെറിയൊരു പാക്കറ്റ് മേരി ബിസ്ക്കറ്റാണ്. ഇതിലൊരു 15 ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മേരി ബിസ്ക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ ബിസ്ക്കറ്റ് എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. ചെറിയ ചെറിയ കഷ്ണാക്കി ഒന്ന് പൊട്ടിച്ച് എടുക്കാം. പൊട്ടിച്ചിട്ട് നമുക്ക് ആ ജാറിൽ ഇടാം. എന്നിട്ട് ഇതിലേക്ക് ഈ ഒരു പുഡിങ്ങിന് നമുക്ക് വേണ്ടത് 2 കോഴിമുട്ടയാണ്. അപ്പോൾ 2 കോഴിമുട്ടയും ആ മിക്സിയിലേക്ക് ഞാൻ പൊട്ടിച്ച് ഒഴിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ മുട്ട കഴിക്കാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് കോഴിമുട്ടയ്ക്ക് പകരം കസ്റ്റേർഡ് പൗഡർ എടുക്കാം. 3 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 15 ബിസ്ക്കറ്റിന് 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 2 എണ്ണം മിക്സിയുടെ ജാറിലേക്ക് ഞാൻ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഇടുകയാണ്. മധുരത്തിന് ആ പുഡിങ്ങിൻ്റെ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര. അപ്പോൾ ഇതിലും ബ്രൗൺ ഷുഗർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ കയ്യിൽ വൈറ്റ് ഷുഗർ ഉണ്ടായിരുന്നില്ല, കാരണം ബ്രൗൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ഷുഗർ യൂസ് ചെയ്യാം. അതൊരു 2 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് വെനില എസൻസ് ആണ്. അപ്പോൾ കാരണം ഇതിൽ മുട്ട ചേർത്തിറക്കണ കാരണം ആ പുഡിങ്ങിന് ചെറുതായിട്ട് ആ ഒരു മുട്ടയുടെ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമായി എന്ന് വരില്ല. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെനില എസൻസ് 1 ടീസ്പൂൺ ചേർത്തത്. ഇനി ഒരു 250 ml പാലും കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ്. അതൊരു തിളപ്പിച്ചറിയ പാലാണ്. ഇനി ഇതെല്ലാം കൂടി മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കട്ടില്ലാതെ.
അപ്പോൾ ഇതേ ഇവിടെ അടിച്ച് എടുത്തിട്ടുണ്ട്. ബിസ്ക്കറ്റിൻ്റെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാരമൽ ആ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതും നന്നായിട്ട് സെറ്റായിട്ടുണ്ട്, ഫുള്ള് നല്ല ഹാർഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു മിക്സ് കാരമലിൻ്റെ മേലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരേ ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒഴിക്കരുത്. ഇപ്പോൾ നാലാ ഭാഗം ഇങ്ങനെ ചുറ്റിച്ച് ഒന്ന് സ്പ്രെഡാക്കി ഒഴിക്കണം, അല്ലെങ്കിൽ ആ കാരമലിൻ്റെ ഇതിൻ്റെ മേലെ ഒരു ചെറിയൊരു കുഴി മാതിരി ഇങ്ങനെ വരും. അപ്പോൾ ഇതുപോലെ ഒന്നിങ്ങനെ ചുറ്റിയിട്ട് ഒഴിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ആ കറക്റ്റായിട്ട് ആ ഒരു കാരമലെല്ലാം കറക്റ്റായിട്ട് കിട്ടുക. ഇപ്പോൾ നമ്മൾ ബിസ്ക്കറ്റിൻ്റെ മിക്സ് കാരമലിൻ്റെ മേലേക്ക് ഒഴിച്ചു. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിൽ ഞാൻ വെള്ളമൊഴിച്ച് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ആ കാരമൽ ഉള്ള പാത്രം അതിൻ്റെ മേലേക്ക് വെച്ചിട്ട് ഒരു സിൽവർ ഫോയിലോ പ്ലേറ്റ് കൊണ്ടോ ഒന്ന് അടച്ച് വെക്കണം. എന്നിട്ട് ഒരു നമ്മൾ കുക്കറോ അല്ലെങ്കിൽ സ്റ്റീമറോ ഇഡ്ഡലി കുക്കറോ ഏതായാലും കുഴപ്പമില്ല, അടച്ച് വെച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ 25 to 30 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് പുഡിങ് വേവണം. ഇപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ എനിക്ക് ഈ പുഡിങ് ഒന്ന് റെഡി ആവാൻ ഒരു 30 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇനി ഒരു ടൂത്ത് പിക്ക് അതിൻ്റെ ഉള്ളിൽ ഒന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ അത് നല്ല ക്ലീൻ ആയിട്ട് വരണം. അപ്പോൾ പുഡിങ് നല്ല ഫുള്ളായിട്ട് റെഡി പാകമായിട്ടുണ്ടെന്ന് അർത്ഥം. ഇപ്പോൾ ടൂത്ത് പിക്കിൽ അങ്ങനെ സൈഡിൽ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. ഇനി ഈ പാത്രം പുറത്തെടുത്തതിന് ശേഷം ഒരു കത്തി കൊണ്ട് അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിടിയിച്ചൊന്ന് കൊടുക്കണം. ഇപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മുടെ കാരമൽ ബിസ്ക്കറ്റ് പുഡിങ് കൂടെ റെഡിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ആ ഒരു നമ്മുടെ ബ്രൗൺ ഷുഗർ യൂസ് ചെയ്ത കാരണമാണ് ആ ഒരു മേലെ കാരമൽ നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഇത് എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കണ്ടില്ലേ പുള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റായിട്ടുള്ള പുഡിങ്ങാണ്, അധികം കുറേ ഓവറായിട്ട് മധുരവുമില്ല. എല്ലാവർക്കും പറ്റിയ ആ ഒരു ഒരു എന്താ പറയുക പാകത്തിന് ആ ഒരു പുഡിങ്ങിൻ്റെ ടേസ്റ്റിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഒരു കണ്ടൻ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.